ശിവ സായുജ വിഷമിച്ച അത് മനസ്സിലാക്കാം. രൺദീപ് സാറിന് വിഷമം വന്നാലും അതും മനസ്സിലാക്കാം. പക്ഷെ തനിക്ക് എന്തിന്റെ ടെൻഷനാടോ? തന്റെ കാര്യത്തിനൊരു പ്രശ്നമില്ലല്ലോ. അതല്ല ഓന്തുണ്ണി, അല്ലിമോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. ആ പ്രായത്തിലുള്ള മറ്റേത് കുഞ്ഞുങ്ങളെക്കാളും ഇഷ്ടമാ. പക്ഷേ ദയ അല്ലിമോളെ കാണുന്ന രീതി എനിക്കിന്നു വരെ ടെൻഷനായിരുന്നു, പേടിയായിരുന്നു. ഇപ്പോ കാര്യങ്ങള് ഇവിടെ വരെ എത്തിച്ചിട്ട് അവസാനം ഇങ്ങനെയായപ്പോ തനിക്ക് ദയെ നന്നായിട്ട് അറിയാലോ. ഒരു തീരുമാനം എടുത്താ അവൾ അതിൽ എങ്ങനെ ഉറച്ചു നിൽക്കുമെന്നും അറിയാലോ. താൻ തന്നെ പറഞ്ഞിട്ടില്ലേ പലതവണ തന്നോടുള്ള എല്ലാ റിലേഷനും കട്ട് ചെയ്യുമെന്ന് ദയെ തോന്നിച്ചിട്ടും അയാള് കാണിച്ച ഉറച്ച നിലപാടുകളെ കുറിച്ച് പിന്നെ എന്താടോ? ഏയ്, ഞാൻ അങ്ങനെ ടെൻഷനായതൊന്നുമല്ല. എല്ലാവരും സന്തോഷിക്കുന്ന അവസ്ഥയില് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്നപ്പോ എന്തോ ഒരു ഒരു കാര്യം ഞാൻ പറയാം. എല്ലാവരും കൂടി ഒന്നാഞ്ഞു പിടിച്ച ഇത് വലിയൊരു സംഭവമാക്കി മാറ്റാം. അതല്ല, അതങ്ങ് കളഞ്ഞേക്കെന്ന് വിചാരിച്ച ഇത് നിസ്സാരമായിട്ടും കാണാം. ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചാലും കാണിച്ചാലും മനസ്സിലാക്കാം. നിങ്ങളൊക്കെ നല്ല വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ. എന്തായാലും കുറച്ച് കഴിയട്ടെ ജീവൻ. ദയോടും സായുജിയോടൊക്കെ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം. അതിനു മുമ്പ് ഒതുങ്ങേണ്ടതൊക്കെ ഒതുങ്ങട്ടെ. എന്താ ഒന്നുണ്ണി? പിന്നല്ലാതെ ഇതിപ്പോ തീയും കൂട്ടി അടുപ്പത്ത് കലവും വെച്ചു വെള്ളം തിളച്ചു, ഇനി അരിയിടില്ലാന്നൊക്കെ വാശി പിടിച്ച. ദീപക്, എന്റെ ഭാഗത്തുനിന്നും എന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഞാനൊന്ന് സൗമ്യനായി, അതൊരു സെൽഫിഷൻസ് എന്നൊക്കെ പറയാം. ഈ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള് നമ്മളെക്കാൾ മറ്റൊരാൾക്ക് കെയർ കൊടുക്കുമ്പോഴോ സ്നേഹിക്കുമ്പോഴോ ഉണ്ടാവുന്ന ഒരു കോംപ്ലക്സ് ഇല്ലേ, അതാ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ തേച്ചു മാച്ചു കളയാൻ നോക്കുന്ന അപൂർവം ചില കാര്യങ്ങളിലൊന്നാത്. അതൊന്ന് റിലാക്സ് ആവുമ്പോ മാറിക്കോളൂ. എന്നാ പിന്നെ ഇയാൾ ഇവിടെ ഇരിക്കട്ടെ ദീപക്കെ. പുറത്ത് ഈ വെടിമരുന്ന് കത്താതെ നോക്കേണ്ടത് നമ്മളാ. പന്തലിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ ചെവിയിലൊക്കെ അങ്ങനെ ഈ വാർത്ത കിട്ടിയാലുണ്ടല്ലോ, അവരതെടുത്ത് അവിടെ തിരുവാതിര കളിക്കും. മാ ഓന്തുണ്ണി, ആ ഒരു ഏരിയ താൻ ശ്രദ്ധിച്ചോളണം. എനിക്ക് അവരുടെ അടുത്തേക്ക് അങ്ങനെ ഇടിച്ചു കയറാൻ പറ്റില്ല. അത് പിന്നെ പറയണോ ദീപക്കെ, ഇടിച്ചു കയറാൻ ഞാൻ ബുൾഡോസറല്ലേ. ദീപക് വന്നേ, ഞങ്ങൾ അങ്ങ് പോവാ. ശരി. ഈ ചോദ്യത്തിന്റെ സാധ്യത ഞാൻ നേരത്തെ കണ്ടതാ, അതുകൊണ്ടാ നിങ്ങളുടെ പല നിർബന്ധങ്ങളും ഞാൻ തട്ടിക്കളഞ്ഞത്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായില്ല. ഞങ്ങൾ എന്ത് ചെയ്യാനാ? മോൾക്കൊരു അമ്മ വേണം, മോനൊരു തുണ വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അതൊക്കെ എനിക്ക് മനസ്സിലാവുമേ, പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ അതെങ്ങനെ കവർ ചെയ്യണമെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞുതാ. ഇത്രയും ആളുകള്, ഒരുക്കങ്ങള്, അതിനിടയ്ക്ക് മനസ്സ് തകർന്ന ഒരു പെൺകുട്ടി, ഇതൊക്കെ എങ്ങനെയാ? എനിക്കറിയില്ല. ആശ്രയിക്കാൻ ഒരാളേ ഉള്ളൂ, ദയമോള്. ഞങ്ങള് ദയമോളോട് സംസാരിക്കട്ടെ? വേണ്ട. അല്ലിമോളോടൊപ്പം കടുത്ത രീതിയിൽ സംസാരിക്കേണ്ടി വന്നാലും എനിക്ക് നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച ഈ വിവാഹം മുടങ്ങിയാലും ദയയും ജീവനും തമ്മിലുള്ള വിവാഹം നടക്കണം. അതിനൊരു തടസ്സവും ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല, ഒരു സംസാരം കൊണ്ടുവരാൻ പാടില്ല. അല്ല മോനെ, വേണ്ടാന്ന് പറഞ്ഞില്ലേ? ദയയുടെ കുടുംബത്തിന് എന്തെങ്കിലും തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ അത് അവരെടുക്കട്ടെ. നമ്മളോട് പറയുമ്പോൾ നമുക്കവിടെ നിറങ്ങാം. ആ സമയത്ത് പോലും ഒരു വാക്കും
രണ്ടുപേരിൽ നിന്നും വരാൻ പാടില്ല. മനസ്സിലായോ? എന്തുപറ്റി സർ? എന്തുപറ്റി? ഇല്ല, ഒന്നുമില്ല. അല്ലിമോളുടെ കാര്യത്തിലാണോ തർക്കം? ഞാൻ ഈ നേരം വരെ അല്ലിമോളോട് സംസാരിക്കുമായിരുന്നു. കുഞ്ഞല്ലേ, ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും. മോളെ ചെല്ല. സോറി അച്ഛാ. എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്, പക്ഷേ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് എല്ലാവരും പതുക്കെ സംസാരിക്കുന്നു. ഞങ്ങൾ വന്ന് അവരോട് മാപ്പ് പറയണമെങ്കില്? വേണ്ട, ഇനി ഇത് വലുതാക്കണ്ട. സായൂജ്യ പാവമാണ് സർ. ചെറിയ കാര്യങ്ങളിലും മനസ്സ് കലങ്ങും, പക്ഷേ അവള് നല്ലവളാ. ഞാൻ ചെല്ലട്ടെ, അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. കാര്യങ്ങളിൽ ഒരു മാറ്റവും ഇല്ലെന്ന് ഞാൻ അവരോട് പറയാൻ പോവാ. ഞാൻ ചെല്ലട്ടെ. ശരി മോളെ, ശരി. മോള് തുടങ്ങിയത് മോള് തന്നെ പരിഹരിച്ചു. താനിത് കയ്യിൽ വെച്ചോ. എന്തിന്? എടോ, കണക്കില്ലാത്ത കാശൊന്നുമല്ല, തന്നെ ആരും വന്ന് പിടിക്കില്ല. ഇവിടെ പലതിനും പൈസ ആവശ്യമുണ്ട്. ഞാനീ തിരക്കിൽ നടക്കുന്നതിനിടയ്ക്ക് എല്ലാം കൂടി നടക്കില്ല. ഒരു കാര്യം ചെയ്താൽ മതി, തന്റെ അടുത്ത് വന്ന് പണം ചോദിക്കുന്നവർക്ക് കൃത്യമായിട്ട് പണം കൊടുക്കുക. ഒരു ചെറിയ കടലാസിൽ എഴുതി വെക്കുക, അത്രേ ഉള്ളൂ ഡ്യൂട്ടി. അയ്യോ വേണ്ട വേണ്ട, എനിക്കൊന്നും ശരിയാവില്ല. അല്ലാതെ തനിക്കിവിടെ എന്താ ഡ്യൂട്ടി? എടോ, സ്വന്തം കുടുംബത്തിൽ ഒരു കല്യാണമാണെന്ന് കരുതിയാ മതി. അല്ല, സത്യത്തിൽ അങ്ങനെയല്ലേ? തന്നെ എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് തന്നെയാ. ഇതിലിപ്പോ എത്ര കാശുണ്ട്? ഐ ഡോണ്ട് നോ. അത് കൊള്ളാം, കണക്കില്ലാത്ത കാശോ? ഞാനിതും കൊണ്ട് ഒരൊറ്റ മുങ്ങ മുങ്ങിയാലോ? അങ്ങനെയുള്ള ഒരാളാണ് താനെങ്കിൽ തിരിച്ചറിയാൻ എനിക്ക് പറ്റില്ലെന്നാണോ? അല്ല ദീപക്, ഞാനിത്. എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളെ ഞാൻ ഏൽപ്പിച്ചു, സോ ഞാൻ ഹാപ്പിയാ. അപ്പൊ ഓക്കെ, പോടെ. കേട്ടോ അച്ഛത, ഒരു MLA ആവുമെന്നൊക്കെ പറഞ്ഞ ഒരു സുഖമുള്ള കാര്യമാണ് സാധാരണക്കാരുടെ കണക്കില്. പക്ഷേ കണ്ടോ, സന്തോഷമുള്ള ദിവസം ഒരു തുള്ളി മദ്യം തുടങ്ങുമെങ്കില് ഇതുപോലൊരു രഹസ്യ സങ്കേതം കണ്ടുപിടിക്കണം. ബുദ്ധിമുട്ടാ ഹരിഗോവിന്ദ. എനിക്കങ്ങനെ പതിവ് ശീലമൊന്നുമില്ല, വല്ലപ്പോഴും ഒരു ചെറുത്, അത്രേ ഉള്ളൂ. പക്ഷെ തന്നെ കണ്ടാ പറയാ കുപ്പി കഴുത്ത് പൊട്ടിച്ചടിക്കണമെന്നാ. ഏയ്, അങ്ങനൊന്നുമില്ല. കഴിക്ക് കഴിക്ക്.
എടുക്കൂ. അന്നത്തെ വീഴ്ചയ്ക്ക് ശേഷം പിന്നെ ഞാൻ തൊട്ടിട്ടില്ല. എന്നാ പിന്നെ ഇന്നാവട്ടെ ആരംഭം. വേണ്ട, മനസ്സുകൊണ്ട് എന്റെ മോൾക്ക് കൊടുത്തൊരു വാക്ക. ഇനി അച്ഛന് ദുശീലങ്ങളൊന്നും ഉണ്ടാവില്ല, അത് മരണം വരെ പാലിക്കണം. ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. സാർ, നമ്മുടെ ആ ജില്ലാ പ്രസിഡന്റൊക്കെ ബാക്കിൽ ഒരു മുറിയിൽ സെറ്റ് ചെയ്തിരിക്കുക. ഞാനൊന്ന് അവിടം വരെ ചെന്നില്ലെങ്കില്. ചെല്ല് ചെല്ല്. ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ കയ്യിലെടുത്ത് വെച്ചോ. കൂടുതൽ സ്ഥാനങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാതിരുന്നാ മതി. ഈ സാറിന്റെ ഒരു കാര്യം പത്തിരുപത് വർഷമായിട്ട് എന്റെ കൂടെ തന്നെയാ. പക്ഷെ ഒരു കാര്യം പറയാമല്ലോ, എന്റെ ഒരു കാര്യവും പൂർണ്ണമായിട്ട് ഞാൻ ആരെ ഏൽപ്പിക്കാറില്ല. 20 അല്ല 200 കൊല്ലം കഴിഞ്ഞാലും എനിക്കൊരുത്തരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വനാഥൻ സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നമ്മൾ തമ്മിൽ ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോളുമായിട്ടും ചില ഉച്ചയനക്കങ്ങളും നടന്നു. പക്ഷെ അതൊന്നും MLS മനസ്സിലുണ്ടാവരുത്. മനസ്സിലൊരു തീപ്പൊരി വീണ അത് പെട്ടെന്ന് പോകത്താലാണെന്ന് എനിക്കറിയാം. ഇത് എന്റെ ഒരു അപേക്ഷയാണ്. എന്റെ മോള് സങ്കടപ്പെടേണ്ടി വരരുത്. എടോ, തന്റെ മോളെ സങ്കടപ്പെടുത്തുക പറഞ്ഞ അതിന്റെ അർത്ഥം എന്റെ മോനെ സങ്കടപ്പെടുത്തുക എന്നല്ലേ? അതുണ്ടാവില്ല. അച്യുതൻ ധൈര്യമായിട്ടിരുന്നു. ഇനിയിപ്പോ നമ്മളൊക്കെ ചങ്ങാതിമാരല്ലേ അച്ഛ. എന്തൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ ഇതുപോലെ ഇരുന്ന് പറഞ്ഞങ്ങ് പരിഹരിക്കും. അതെ, അത്രേ ഉള്ളൂ. അമ്മുമ്മേ, ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി നിന്നോട്ടെ? വേണ്ട വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോവാം. അമ്മമ്മ പറയുന്ന കേക്ക് മോളെ, കുട്ടികൾ അങ്ങനെ വാശി പിടിച്ചുകൂടാ. സുന്ദരി കുട്ടിയല്ലേ. അതെ, ഈ കല്യാണം എങ്ങനെ നടക്കുന്നു എന്നാ നിങ്ങളുടെ ധാരണ? ഈ ദയുണ്ടല്ലോ, MLA സാറിന് അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഇപ്പോഴും ഉണ്ട്. സാറിന്റെ മോൻ പ്രേമിച്ചുകൊണ്ടൊന്നും അല്ല ഈ കല്യാണം നടക്കുന്നത്. ഇത് സാറിന്റെ ഒരു വൂട്ടല്ലേ? മണ്ഡലത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒരു വനിതാ സ്ഥാനാർത്ഥി വേണം. അത് അത്യാവശ്യം ആളറിയാവുന്ന ഒരാളായിരിക്കണം. നമ്മുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു വനിതാ മെമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോ സാറിനൊരു സ്ഥാനാർത്ഥിയെ വേണ്ടേ? അതിനാ എവളെ കല്യാണം കഴിക്കുന്നേ. എന്ന് പറഞ്ഞ മോനെയും കെട്ടിച്ചെന്ന് സാറിന്റെ കുടുംബം ഭരിക്കാനല്ല, എവളെ കെട്ടിപ്പൂട്ടിയിട്ട് സാറിന് ഭരിക്കാൻ വേണ്ടിയാ. ഒരു വല്ലാത്ത കുരുക്കാണല്ലോ അനിലണ്ണ. സാറേ, ഒരു ചാണക്യനാ, ചാണക്യൻ. നിങ്ങള് കണ്ടോ, സാർ അവളെ MLA ആക്കും. സാറിന്റെ കാലിൽ നിൽക്കുന്ന MLA. മനസ്സിലായോ?
തുടങ്ങുന്നതിന് മുൻപ് വരെ ഞാൻ മോളോട് സംസാരിച്ചോണ്ടിരുന്നതാ. പിന്നെയും ഇതിപ്പോ എല്ലാവരും ഇങ്ങനെ നിന്നത് കാര്യമില്ല. അല്ലിമോളെ